ലോകമറിയപ്പെടുന്ന ചക്രവർത്തിയായി മാറിയ നെപ്പോളിയനെ അറിയാത്തവരായി ആരുണ്ടാകും? എന്നാൽ നെപ്പോളിയനെ ചക്രവർത്തിയാക്കി മാറ്റിയത് ചെറുപ്പത്തിൽ അവൻ്റെ ഉള്ളിൽ തീഷ്ണമായി ജ്വലിച്ച ഒരു സ്വപ്നമായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം? നെപ്പോളിയന് ചെറുബാല്യത്തിലെ ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. എന്തെന്നോ? വലുതാകുമ്പോൾ ഫ്രാൻസിന്റെ രാജാവായി തീരുക. പക്ഷേ ഒരു പ്രശ്നം, സാധാരണ രാജാവായി തീരുക രാജാക്കന്മാരുടെ മക്കളായിരിക്കുമല്ലോ. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അവന്റെ അച്ഛൻ രാജാവല്ലായിരുന്നു, ഒരു വക്കീൽ മാത്രം. എങ്കിലും അവൻ എല്ലാവരോടും പറയും, ഞാൻ ആരെന്ന് നിങ്ങൾക്കറിയുമോ? ആരുടെയും ഉത്തരത്തിന് കാത്തു നിൽക്കാതെ അവൻ തന്നെ മറുപടി പറയും, ഭാവിയിലെ ഫ്രാൻസിന്റെ രാജാവാണ്. പക്ഷേ കേൾക്കുന്നവൻ ആരും അവന്റെ ആഗ്രഹത്തെ അംഗീകരിച്ചില്ല. അവരെല്ലാം അവനെ കളിയാക്കി, കൂട്ടുകാരാകട്ടെ കൂക്കി വിളിച്ചു. ഒരിക്കൽ ഒരു കൈനോട്ടക്കാരനെ അവൻ കണ്ടുമുട്ടി. അയാളോടും അവൻ ചോദിച്ചു, ഞാൻ ആരായിത്തീരും? ഉത്തരത്തിന് കാത്തു നിൽക്കാതെ മറുപടിയും അവൻ തന്നെ നൽകി, ഭാവിയിൽ രാജാവാകില്ലേ? അത് കൈനോട്ടക്കാരന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ കയ്യിലെ രേഖകൾ രാജാവിൻ്റേത് പോലല്ല. പിന്നെ എങ്ങനെ രേഖയുള്ളവരാണ് രാജാവാകുന്നതെന്ന് അവൻ ചോദിച്ചറിഞ്ഞു. കൈനോട്ടക്കാരൻ പറഞ്ഞ മാതിരി കത്തിക്കൊണ്ടവൻ ഒരു വരയിട്ടു. അതിലൂടെ രക്തമൊഴുകി ഒരു ചുവന്ന വരയായി രൂപപ്പെട്ടു. അത് കൈനോട്ടക്കാരന് നേരെ ഉയർത്തി കാണിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, ഇനി പറയൂ, ഞാൻ രാജാവാകില്ലേ? അയാൾ അന്തം വിട്ടു നിന്നു. പിന്നെ സമചിത്തത വീണ്ടെടുത്ത് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതെന്തെന്നും, നീ രാജാവല്ല മോനെ, രാജാക്കന്മാരെ ഭരിക്കുന്ന ചക്രവർത്തിയായി തീരും. ഇങ്ങനെ പറഞ്ഞത് അവന്റെ തികഞ്ഞ ആത്മവിശ്വാസം കണക്കിലെടുത്താണ്. അസാധ്യമായി ഒന്നുമില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച നെപ്പോളിയൻ നമ്മോട് പറയുന്നത് എല്ലാവർക്കും ഉന്നതമായ ഒരു സ്വപ്നം ഉണ്ടായിരിക്കണമെന്നാണ്. സ്വപ്നങ്ങളാണ് നമ്മെ നാം ആക്കി മാറ്റുക. നെപ്പോളിയന്റെ സ്വപ്നം അവനെ ഫ്രാൻസിൻ്റെ രാജാവും ലോകത്തിൻ്റെ ചക്രവർത്തിയുമാക്കി മാറ്റി എന്നത് ചരിത്രമാണല്ലോ. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് പൗലോ കൊയ്ലോ പറയുന്നതും വെറുതെയല്ല.